ഹിന്ദുമതത്തെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ പേരാണ് സംഘപരിവാർ. ഹിന്ദുവിരുദ്ധ മനോഭാവം ഉണ്ടാക്കിയെടുത്തു ഇന്ത്യയെ വിഭജിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ബി ജെ പി നേതാക്കന്മാരുടെ മനസ്സിൽ ഉള്ളത്. ഓരോ തിരഞ്ഞെടുപ്പ് അടുക്കുന്നു അവരുടെ ഉള്ളിൽ ഈ ഹിന്ദുത്വം എന്നുള്ള കാഴ്ചപ്പാട് നീറി പുകയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ ഹിന്ദു എന്ന ഒരൊറ്റ വാക്കുപയോഗിച്ച് കഴിഞ്ഞ രണ്ടു തവണയും സംഘപരിവാറുകാർ അധികാരത്തിലേറിയത്. ഹിന്ദു രാഷ്ട്രം എന്ന സങ്കല്പവുമായി അഹോരാത്രമാണ് അവർ തിരഞ്ഞെടുപ്പിനായി പണിയെടുത്തത്. ദേശീയ വികാരത്തെയാണ് അതിനായി പാകപ്പെടുത്താൻ അവർ ഉപയോഗിച്ചത്. ഇന്നിപ്പോൾ ഹിന്ദു എന്നത് ഹിന്ദുത്വവാദി എന്ന സ്ഥിതിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇവരിതാ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പശ്ചിമ ബംഗാളിൽ തീവ്ര ഹിന്ദുത്വ വികാരം ഇളക്കിവിടാനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. അതിനു മുന്നോടിയായി ബംഗാൾ മുഖ്യമന്ത്രി മമത ബാനർജിയുടേത് ഹിന്ദു വിരുദ്ധ മനോഭാവമാണെന്ന് ബി ജെ പി നേതാവ് ജെ പി നദ്ദ ആരോപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അയോധ്യയിൽ രാമക്ഷേത്ര ഭൂമി പൂജ നടന്ന ആഗസ്റ്റ് 5-ന് ബംഗാൾ സർക്കാർ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. ജനങ്ങൾ ഭൂമി പൂജയുടെ ആഘോഷത്തിൽ പങ്കെടുക്കാതിരിക്കാനായിരുന്നു ഇത്. അതേസമയം ജൂലൈ 31-ന് വലിയ പെരുന്നാളുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുകയും ചെയ്തു. ഇതിലൂടെ മമതയുടെ ഹിന്ദു വിരുദ്ധ പ്രീണന രാഷ്ട്രീയമാണ് വ്യക്തമാകുന്നത് എന്നാണ് നദ്ദ ആരോപിച്ചിട്ടുള്ളത്. കൂടാതെ മമതയല്ല മോദിയാണ് രാജ്യത്തെ ജനങ്ങൾക്കായി സേവനം ചെയ്യുന്നത് എന്നും നദ്ദ അവകാശപ്പെടുന്നുണ്ട്. അത് പിന്നെ അങ്ങനെ അല്ലേ വേണ്ടത്. ഒരു കാര്യം നദ്ദ വിസ്മരിക്കരുത്, നരേന്ദ്രമോദി തന്നെയാണ് രാജ്യത്തിനായി സേവനം ചെയ്യേണ്ടത്. അദ്ദേഹമാണ് പ്രധാനമന്ത്രി, മമതയല്ല. മമത പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയാണ്. അവിടെയുള്ള കാര്യങ്ങൾ മമത വളരെ ഭംഗിയോടെ നിർവഹിക്കുന്നുമുണ്ട്. എന്നാൽ നിങ്ങൾ പറയുന്ന നരേന്ദ്രമോദിയുടെ രാജ്യസേവനം എന്താണ്? വർഗീയതയിലൂന്നിയും ഭിന്നിപ്പിലൂടെയും എലക്ഷൻ എടുക്കുമ്പോൾ വോട്ട് പിടിക്കലോ? അതോ തീവ്ര ഹിന്ദുത്വ നിലപാട് ആളിക്കത്തിക്കലോ? ഇവിടെയുള്ള ഓരോ ഹിന്ദുവിനെയും നിങ്ങൾ ഹിന്ദുത്വവാദിയാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വന്നു ഭാരതീയ സംസ്കാരത്തിന് പകരമായി ഹിന്ദുത്വത്തെ പ്രതിഷ്ഠിക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത്. അത് തീർന്നും ബുദ്ധിശൂന്യതയാണ് മിസ്റ്റർ നദ്ദ. ഏവരും ഒന്നായി വാഴുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. അതിന്റെ സിരകളിലൂടെ ഒന്നായി ഒഴുകുന്നവരെയാണ് നിങ്ങൾ വേർപെടുത്താൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് രാജ്യദ്രോഹ കുറ്റം. നിങ്ങൾ ഈ പറയുന്ന രാജ്യസ്നേഹവും ഹിന്ദു സ്നേഹവും വെറും രാഷ്ട്രീയ ആയുധമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിന്റെ ഉദാഹരണമാണല്ലോ ബാബറിയും ശബരിമലയും ഒക്കെ. വെറും രാഷ്ട്രീയ ഉപകരണങ്ങൾ മാത്രം. ഈ മഹാവിപത്തിനെ ഭാരതീയർ എന്ന് തിരിച്ചറിയുന്നവോ അന്ന് മാത്രമേ നമ്മുടെ ഇന്ത്യ രക്ഷപ്പെടുകയുള്ളൂ.